പറയാൻ വാക്കുകളില്ല. എന്താ പറയാന്നും കിട്ടണില്ല. രണ്ട് കമ്മലാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. രണ്ട് കമ്മല് പൊളിയാണ്. എങ്ങനെയാണ് നമ്മൾ നന്ദി പറയണ്ടല്ലേ? നന്ദി പറയണ്ട എങ്ങനെയാണ് അറിയൂല. നല്ല വണ്ടിണ്ടാ പൊന്നിട്ട് എന്താ എന്താ ചിന്നുട്ടി അത്? കുറേ ചേച്ചിമാരും ചേട്ടന്മാർക്കൊക്കെ ആ സന്തോഷം കണ്ടിട്ട് കണ്ണൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, സമ്മർ മീഡിയ തങ്കള് എൻ്റെ വീഡിയോ എടുത്തിട്ട് സമ്മർ മീഡിയ ചാനലിൽ ഇട്ടു. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അടുത്ത സമ്മർ മീഡിയ ചാനലിലത്തെ എന്താണ് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് വീഡിയോ കണ്ടപ്പോൾ കുറേ സന്തോഷിച്ചു. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വീണ്ടും നമുക്കൊരു ഗിഫ്റ്റ് ഇട്ടിക്കുകയാണ് കണ്ടോ. അപ്പൊ ഈ ഗിഫ്റ്റാണ് ഇനി നമ്മള് പൊട്ടിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ലാസ്റ്റ് ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മള് ഒരു പാട്ട് ഓണപ്പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിനുള്ളിൽ എന്താന്നുള്ളതൊക്കെ അറിയാം. ഗായ്സ് കാണാൻ കൊണ്ടോ, നല്ല കാണുണ്ട് ഗായ്സ്. ഇതിന്റെ അച്ഛന്റെ എന്താണ് അച്ഛന്റെ പേരിലാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഇവിടെ പ്രശാന്ത് മണിമേളം എന്നുണ്ട്. ഫസ്റ്റിനെ കൊടുത്തിനെ വെട്ടാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ഇവിടെ ഒരു കയറൊക്കെ കെട്ടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇതൊന്ന് മുറിക്കാം. മുറിച്ചിരിക്കാണ്, പൊതിക്കട്ടെ. ഇനി നമുക്ക് വെട്ടി തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിന്റെ ഉള്ളില് എന്താണ്, ഇതിനുള്ളിലൊരു കവറാണ് കേട്ടോ. കവറിന്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല, പൊട്ടിക്കാം. എന്താണ് അച്ഛനും ഉണ്ട് എന്ന് തോന്നുന്നത്, അച്ഛനും ഒരു സമ്മാനം ഉണ്ട് എന്ന് തോന്നുന്നത് ഇതില്. നോക്കൂ ഗൈസ്, അച്ഛനുണ്ട്, അച്ഛന് അമ്മയ്ക്കും ഉണ്ടാ. എന്താണ് ഇപ്പൊ സംഭവം, അച്ഛനും അമ്മയ്ക്കും ഇരിക്കും ഉണ്ട് എന്ന് തോന്നുന്നു. വേറെന്താ മേക്കപ്പ് സെറ്റാ നോക്കൂ. വളമാല ഇത് ഞാൻ തുറന്നുതരാം. അപ്പൊ പട്ടുപാവാട എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ആകെ മെട്ടിപ്പോയി ഗായ്സ്. അപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇത് തന്ന റീനാഞ്ചി ഒരുപാട് സന്തോഷായി. അത് ഞാൻ ഇത് കാണിച്ചു തരട്ട്, ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ക്യൂട്ടസ് ആണ്, ദാ. പിന്നെ ദാ നെക്ലേസും കമ്മലും. പിന്നെ
നമ്മളെ ബെണ്ണുകളാണ്. കുറേ പല പല കളറുള്ള രണ്ട് തരം കളറുള്ള ബെണ്ണുകളാണ്. പിന്നെ കണ്ടോ പൊട്ട ടിപ്ടോപ്പാണ്. കുറേ വളകളുണ്ട് ഇതാ കണ്ടോ. ഇവിടെ എന്താ കുറേ വളകളുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളറുണ്ട്. നല്ല രസല്ലേ. എല്ലാം നല്ല രസമുണ്ട് അല്ലേ. നല്ല ഭംഗിയുള്ള കളറുണ്ട്. എല്ലാ സൂപ്പർ ആയിട്ടുണ്ട്. എന്തോ സൂപ്പർ. ഇനി ഞാൻ മാല കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള പല പല കളറുള്ള മാല, മുത്തുമാലയാണ് കേട്ടാ. മാല കണ്ടിട്ട് ഇടാതെ നിക്കാൻ വഹിക്കുന്നില്ല. നല്ല ഭംഗിയുള്ള മാലയാണ്. നീ അത് ഇട്ടിട്ട് മാത്രം സ്കൂളിക്ക് പോകുള്ളൂ. മാല ഇല്ലാത്ത എന്താണ് പരാതിയാണ്. ഉണ്ടോ നല്ല ഭംഗി. അതെ നല്ല രസമുണ്ട്. പിന്നെ ഒരേ കളറുള്ള നല്ല രസമുള്ള കമ്മലാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ അടുത്ത ഡ്രസ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. നോക്കൂ കണ്ടോ. അപ്പൊ നമ്മൾ ഇത് എടുത്തു തരാം. എന്താ പിന്നിട്ട് എന്താന്ന് കാണിച്ചു കൊടുത്താ. അത് പട്ടുപാവാടയാണ്. എനിക്ക് പാവാട പൊക്കി കാണിച്ചു കൊടുക്കേ. കണ്ടത് പട്ടുപാവാടല്ല. നോക്കി ഇത് നല്ല ഭംഗിയുള്ള പിന്നിട്ടിയെ. നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല പറഞ്ഞുണ്ടോ. ഇതിന്റെ അപ്പൊ ഇത് ഇടണം. അപ്പൊ ഈ ഭാഗം എന്താണ് ഇത് കണ്ട് ഞാൻ കാണിച്ചുതരാം. ഈ ഭാഗം എന്താണ് ഇവിടെ വരെ പട്ടുപാവാടയാണ് പോണത്. എന്താ ഈ എന്താണ് നമ്മളെ കുപ്പായം ഇവിടെ വെക്കണം. അപ്പൊ അതാ പട്ടുപാവാടയാണ്. എന്താ അങ്ങനെയാണ് പൊന്നിട്ട്. ഇപ്പോഴാണ് പിടി കിട്ടിയത് ചിന്നിട്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഒരു രക്ഷയില്ല പെൺകുട്ടി. നാളെ കിട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. സുന്ദരിയായി മാറും. അതെ അല്ലേ. അതെ അടിപൊളിയാണ്. നല്ല രസമുണ്ട്. നല്ല ഭംഗിയില്ല. നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഓണത്തിന് കടിച്ച് പൊളിച്ച് അടിച്ച് പൊളിക്കണം. ഓണത്തിന് ഈ ഡ്രസ്സൊക്കെ ഇട്ടിക്കാണ് നല്ല രസം. ഞാൻ എന്താ പറയണ്ടത്. എന്താ അത് തന്നെ ഇപ്പൊ തന്നെ ഓർത്തിട്ട് അത് എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാന് കിടക്ക കിടന്ന് മറിയാനാ തോന്നുന്നത്. ഓണത്തിന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ആഘോഷങ്ങൾ ഇല്ലെങ്കിലും ഇതെങ്കിലും ഓണത്തിനാന്നല്ലെങ്കിൽ ഏതെങ്കിലും ഓണത്തിന് നമുക്ക് ഇടാം. അടിപൊളി നല്ല രസമുണ്ട്. ഓണത്തിന് ഇടാൻ പറ്റിയ നല്ല രസമുള്ള പട്ടുപാവാടല്ലേ. ഒരുപാട് സന്തോഷം. ഒരുപാട് 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 സന്തോഷം. ഒരുപാട് സന്തോഷം സന്തോഷം സന്തോഷം. അപ്പൊ നമുക്കിത് മെല്ലെ അവിടെ വെക്കാം. ഇനി ഇതെന്താന്ന് അറിയില്ല. കളറ് രസാണ് തോന്നുന്നു. ഇത് നിർത്തരട്ടോ. എന്താ ഞാൻ ഗൈസ് ഗൈസ് അപ്പൊ പൂത്തി എനിക്ക് കറക്റ്റ് എന്താണ് പാകാണ്. അത് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ്. എന്താ
സൂപ്പർ 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 പറഞ്ഞ തീരാ അത്രയും സൂപ്പർ ആണിത്. എന്താണ് പട്ടുപാവാടിയും ഇതും നല്ല രസമുണ്ട് കേട്ടോ. അതിനോടൊപ്പം ഈ ഫാൻസിത് കമ്മലും അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നല്ല രസം. ഇനി ഒന്നുകൂടെ ഉള്ളു. അപ്പൊ ഇതാണ് ആ സംഭവം. ഇതെന്താന്ന് അറിയൂലല്ലോ. ഇതൊരു ഉടുപ്പാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാന്. എന്താണ് കണ്ടോ, ഐസ്ക്രീം. ഇതെന്താ സാധനം, ഇതോടൊപ്പം ബെൽറ്റ്. ബെൽറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെടൊപ്പം. എന്ത് രസമുള്ള സാധനമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല നല്ല ഭംഗി. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാ മതി. പട്ടുപാവാട ഇട്ടു ഞാൻ അടിച്ചു പൊളിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടായി കേട്ടോ. ഓണത്തിന് ഉടുക്കാൻ എന്ത് രസം, എനിക്ക് നല്ല പാകാണേനു. എന്ത് രസമുണ്ട്, എനിക്ക് മൂന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് ഇത് കണ്ടോ, ഇതിനൊപ്പം ഈ സാധനം ഉണ്ട്, പിന്നെ കമ്മല്, പിന്നെ എന്താണ് മുടിയിൽ കുത്താൽ സാധനം, പിന്നെ സ്കീട്ടസ്, വള, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനോടൊപ്പം മാലയുണ്ട്, ഇതാണ് മാല ഞാൻ ഇപ്പം തന്നെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓണത്തിന് ഞാൻ ഈ പട്ടുപാവാട് ഇട്ടുങ്ങാണ്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ എന്താണ്, ഞാൻ ഒരു പാട്ടോട് കൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് പാ ആ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ വലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ മന വരവായി കാണാ. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. നമ്മൾ ഗിഫ്റ്റ് എല്ലാം ഇങ്ങളെ കാണിച്ചു. ഇതാ റീനാൻ്റി തന്ന ലെറ്റർ. ചിന്നുട്ടിയെ വായിക്കല്ലേ, ചിന്നുട്ടി എൻ്റെ പ്രിയപ്പെട്ട ചിന്നുട്ടിക്ക് അല്ലേ. ചിന്നുട്ടിയെ, എൻ്റെ പേര് സ്വപ്ന, എറണാകുളം പാലാരിവട്ടത്താണ് താമസിക്കുന്നത് അല്ലേ ചിന്നുട്ടിയെ. ചിന്നുട്ടിക്ക് ഈ സമ്മാനങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് ആൻറ്റിയുടെ സിസ്റ്റർ റെൻ്റിലുള്ള ചേച്ചി റീനയാണ്. അപ്പോൾ സ്വപ്ന ചേച്ചിൻ്റെ ചേച്ചിയായ റീന ചേച്ചിയാണ്, സിസ്റ്റർ ലാൻഡിൽ നിന്നാണ് ഈ ഉള്ള ചേച്ചിയാണ് ഈ സമ്മാനം നമുക്ക് തന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. റീനാൻ്റിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. റീനാൻ്റിയെ ഒരുപാട് സന്തോഷം. റീനാൻ്റി പ്രത്യേകം നന്ദി. ചിന്നുട്ടി റീനാൻ്റിനോട് രണ്ട് വാക്ക് പറഞ്ഞാല്. അറിഞ്ഞിട്ടില്ല റീനാൻ്റി എന്താ പറയണ്ടെന്ന് അറിയില്ല. അപ്പൊ ലെറ്റർ തന്നു വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോ പിന്നെ ഒരു ഹായ് പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആന്റി ആന്റിമാർ മോളെ കാണുന്നത്. മിടുക്കിയാണ്, മിടുക്കിയാണ് കേട്ടോ. ഈശ്വരാധീനമുള്ള കുട്ടിയായി വളർന്ന് ഉയരങ്ങളിൽ എത്തട്ടെ. ഇതിൽ പല സന്തോഷം എന്ത് വേണം, അവരൊക്കെ ആ അനുഗ്രഹം ആ സപ്പോർട്ടും ആ പ്രാർത്ഥനയും മതി അല്ലേ ചിന്നുട്ടിയല്ലേ. എല്ലാവിധ ആശംസകളും. ഇൻസ്റ്റാഗ്രാമിൽ അഡ്രസ്സ് ചോദിച്ച് മെസ്സേജ് അയച്ചത് ആന്റിമാരുടെ സഹോദരന്റെ മകൻ മകൾ അനുപമ ചേച്ചിയാണ്. അനുപമ ചേച്ചിയാണ് പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചിന്നുട്ടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അനുപമ ചേച്ചി എന്ന് പറയുന്നത് പിന്നെ ഇവരെ പിന്നെ ആന്റിമാരുടെ ഈ ആന്റിമാരുടെ റീന ആന്റിമാരുടെ പിന്നെ സഹോദരന്റെ മകളാണ് അല്ലേ. അപ്പൊ അനുപമ ചേച്ചി ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ അഡ്രസ് ഒക്കെ വന്ന് ചോദിച്ചാല് അല്ലേ. ചിന്നുട്ടി ചേച്ചി ചേച്ചിയാണ് കേട്ടോ, എനിക്ക് ചേച്ചിയാവില്ല, അനക്ക് ചേച്ചിയാവും. അപ്പൊ അനുപമ ചേച്ചിക്കോട് നന്ദി പറഞ്ഞാല്. പിന്നെ വീട്ടില് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്.
നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കണ്ടുമുട്ടാം. ഇതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങളെപ്പോലെ ഒത്തിരി പേരെ, നന്മയുള്ള ഒത്തിരി പേരെ കണ്ടുമുട്ടാനും ഒന്നും തരാന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഇതൊക്കെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വലിയ കാര്യമാണ്. പിന്നെ അപ്രതീക്ഷിതമായി നിങ്ങൾ നമ്മളെ ചിന്നുട്ടിക്ക് വേണ്ടി കുറച്ച് സമയം ഇത് അയക്കാനും പിന്നെ ഇത് വാങ്ങാനൊക്കെ സമയം കണ്ടെത്തി, അതിന് ചെറുതായ രീതിയിലാണെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് വലിയ രീതിയിലാണെങ്കിലും ഒക്കെ തോന്നുന്നു ഇതിനൊക്കെ നല്ല പൈസയും ചിലവുണ്ട് കേട്ടോ, അത് പറയാണ്ടൊക്കെ വയ്യ. നിങ്ങൾ കാണിക്കുക ആ ഒരു സ്നേഹം, എൻ്റെ മോളോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. പറയാൻ വാക്കുകളില്ല, എന്താ പറയുക, ഒന്നും കിട്ടണില്ല പറയാൻ കേട്ടോ. സ്നേഹം മാത്രം എന്നായിക്കോട്ടെ കേട്ടോ. ഒരുപാട് സന്തോഷം അല്ലേ ജിന്നു അല്ലേ, ഒരുപാട് സന്തോഷം. എന്താ പറയുക, എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു വല്ലാത്തൊരു മനസ്സെന്ന് പോണില്ല. നിങ്ങളെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം. ഇതാ നന്ദി.